ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അവൽ ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് സമയം മാത്രം മതി നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട്. അവൽ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. വറ്റൽമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കാം. ഉഴുന്നുപരിപ്പ് ഇട്ട ശേഷം ഉഴുന്നുപരിപ്പ് ഒന്ന് മൂത്ത് വരാനായിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ഒന്ന് കളർ മാറി വരണം, അതുവരെ ഇളക്കാം. ഇനി ഇതിൽ ചേർക്കാനായിട്ട് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇഞ്ചിയുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. സവാള ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒരുപാടങ്ങ് വഴറ്റിയൊന്നും വേണ്ട, ഒന്ന് വാടി വന്നാൽ മതി. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നന്നായിട്ട് ഇളക്കി സവാള വഴറ്റിയെടുക്കാം. ഇത്രയും ആയാൽ മതി. ഇനി ഇതിൽ ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ തിരുവി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. വെറുതെ ഒന്ന് പിഴിഞ്ഞാൽ മതി, അരിച്ചെടുക്കുകയൊന്നും വേണ്ട. വെറുതെ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് തേങ്ങയും വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിക്കാം. വെള്ളം ഒരിക്കലും കൂടിപ്പോകരുത്, 1/4 ഗ്ലാസ് വെള്ളം മതിയാകും. എന്നിട്ടൊന്ന് ഇളക്കാം. അതിനുശേഷം ഇതിലേക്ക് അവൽ ചേർക്കാം. ഞാനിപ്പോൾ 3 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. അവൽ ഇട്ട് കൊടുക്കാം. അവലിട്ട ശേഷം നന്നായിട്ട് ഇളക്കാം. നല്ലപോലെ ഇളക്കിയെടുക്കണം. വെള്ളം ഒരിക്കലും കൂടിപ്പോകരുത്. വെള്ളം കൂടിപ്പോവാണെങ്കിൽ ഉപ്പുമാവങ്ങ് കുഴഞ്ഞിരിക്കും. അവലിൽ ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം മതി. നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. അവൽ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. 1-10 മിനിറ്റ് സമയം മാത്രം മതി നമുക്ക് തയ്യാറാക്കാനായിട്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകിട്ട് ചായയുടെ കട്ടൻ്റെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണത്. കറികളൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിന് എളുപ്പത്തിലുണ്ടാക്കാനും പറ്റും. സമയത്ത് നമുക്ക് ഉപ്പുണ്ടോയെന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഉപ്പ് കലക്കിയിട്ട് ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.